piedi a star di chi vuoi. നിനക്ക് എങ്ങനെയുണ്ട് മോളെ? നിനക്കറിയോ, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പപ്പ എത്രമാത്രം കൊതിച്ചു വന്നു. നിനക്ക് സുഖമാണോ മോളെ? പപ്പ, പപ്പ വിവാഹം ചെയ്യരുത്. പപ്പ മമ്മിയെ വിവാഹം ചെയ്യ്. പ്ലീസ് പ്ലീസ് പപ്പ. ഞാൻ പപ്പയെ രക്ഷിക്കാനാ വന്നത്. ഞാൻ പപ്പ ഇവിടുന്ന് കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത്. പപ്പ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗുഡ് ഗോയ്. ഞാനിപ്പോ വരാം. അവനി എവിടെയാ അമ്മേ? ഇവിടെ ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കുട്ടികളോടൊപ്പം കളിക്കുന്നുണ്ടാവും. ആക്ച്വലി അമ്മേ, ഞാനിവിടെ മെഹന്തി ഇടുന്ന സമയത്ത് അവനി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. എന്നാലും സാരമില്ല, ഞാൻ പോയി അവളെ വിളിക്കാം. അവനി അവിടെ ഇരുന്ന് മെഹന്തി ഇട്ടോ, ഞാൻ പോയി അവനിയെ കൂട്ടിക്കൊണ്ടുവരാം. ഏയ്, നിങ്ങളെന്താ നിർത്തിക്കളഞ്ഞത്? പാടിക്കോ പാടിക്കോ, ഞാൻ ദേ ഇപ്പൊ വരാം. എന്താ വീണ്ടുവോ? ആദ്യം നീ നീനയോട് സൗഹൃദം ഉണ്ടാക്കി, ഇപ്പൊ നീ വീണ്ടും ഒരിക്കൽ കൂടി എന്റെ അച്ഛനെ തിരികെ വിളിച്ചോണ്ട് പോവാൻ വന്നിരിക്കുകയാണോ? നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും ഒരു തവണ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും തലേ കേറിയില്ലെന്നുണ്ടോ? നീ മിണ്ടാതിരിക്കു. ഈ രണ്ടെണ്ണത്തിന്റെയും തന്ത്രങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം നിന്നെ വലയിലാക്കി, എന്നിട്ടിപ്പോ നീനെ സ്വന്തം ട്രാപ്പിലാക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും ഇവള് കയറി വന്നിരിക്കുക. നീയും നിന്റെ അമ്മയും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഒരിക്കലും നന്നാവില്ല. നിന്റെ അമ്മയ്ക്ക് എന്താടി വേണ്ടത്? കാശാണോ വേണ്ടത്? എന്തിനാ അവള് നിന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് അയക്കുന്നത്? നീ എന്തിനാ വീണ്ടും വീണ്ടും എന്റെ വീട്ടിൽ ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത്? നിങ്ങൾ എന്റെ മമ്മിക്കെതിരെ ഇനി ഒന്നും പറയരുത്. ഞാൻ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അല്ല പോകുന്നത്. അവനീ സ്ക്രിപ്റ്റ് വിട്ടു പോവാതെ ഒരു തവണ നീ അത് നോക്കിയതല്ലേ, എന്നിട്ട് വീണ്ടും വന്നിരിക്കാ. ശരി, ഓക്കേ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നീ ഇവനോട് ചോദിക്ക്, നിന്റെ അച്ഛനോട്, അവൻ നിന്റെ കൂടെ ഇവിടുന്ന് വരാൻ തയ്യാറാണോ അതോ അല്ലയോ എന്ന് ചോദിക്ക്, ചോദിക്ക്. അവൻ നേരത്തെ തന്നെ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ. നിങ്ങളെ രണ്ടുപേരെയും അവൻ ഉപേക്ഷിച്ചതാ. ഇപ്പൊ നിങ്ങളും എന്റെ അച്ഛനുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. നമ്മൾ ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്.
മിസ്റ്റർ വർമ്മ ഒരിക്കലും നിന്റെ കൂടെ വരാൻ പാടില്ല. കൺട്രോൾ ചെയ്യ്. ഞാൻ എന്റെ അവനിയുടെ കൂടെ. എന്ത് പറ്റി? എന്താ നിർത്തിയത്? ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് ഈ കുട്ടിയെ പുറത്താക്ക്. എന്താ മിണ്ടാത്തത് അച്ചു? മറുപടി പറയേ. യെസ്. കണ്ടല്ലോ നീ, ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്റെ അച്ഛൻ നിന്റെ കൂടെ വരാൻ പോകുന്നില്ലെന്ന്. ഒരിക്കലും വരില്ല. നീ ഒരു ജാരസന്തതിയാ, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവനി, ബി സ്ട്രോങ്. മോളെ, എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ബി സ്ട്രോങ്. യാ, കം ഓൺ. നിനക്കെന്റെ പേര് ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും. ഇറങ്ങിപ്പോ, പോ. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വന്നേക്കരുത്. വാ, നീ വാച്ചു, ഇറങ്ങിപ്പോവാൻ. കിരൺ, ഈ സാധനത്തിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ച് പുറത്താക്ക്. പുറകിലത്തെ വാതിലിൽ കൂടി കൊണ്ടുപോയാൽ മതി. മെഹന്തിയുടെ ചടങ്ങ് നടക്കുമ്പോ ഒരിടത്ത് ഇവിടെ കണ്ടുപോകരുത്. ഓ, നീ വേഗം വാ. നല്ല സിനിമ ചെയ്യണം. മേക്ക് പപ്പ പ്രൗഡ്. പപ്പ ലവ്സ് യു. എന്റെ സൂപ്പർ സ്റ്റാർ. എന്നിട്ടോ അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തു. എന്താ അങ്ങനെ അല്ലാവുദ്ദീൻ? പപ്പ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്നോട് താങ്ക് യു പറയാം. അതെന്തിനാ ഫുട്ബോൾ? അത് പിന്നെ ഡൈനോസോർ. ഞാൻ വന്നത് കൊണ്ടല്ലേ ഷൂട്ടിംഗ് ഒക്കെ ഇത്രയും പെർഫെക്റ്റ് ആയത്.
നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യ്. നാളെ വീണ്ടും ഷൂട്ട് ചെയ്യണം. ആ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ശരി, ബൈ അവ്ലി, ബൈ അലാദീൻ, ബൈ ഡൈനോസോർ. ആ പിന്നെ ഈ ഡ്രസ്സ് ഉപ്പയ്ക്ക് കൊടുത്തേക്ക്. ഹാ, താങ്ക് യു. ബോയ്സ് വിൽ ബി ബോയ്സ്. ബൈ അവ്നി, നാളെ കാണാം. ബൈ അലാദീൻ. അവ്നി, നിന്നോടൊരു കാര്യം പറയട്ടെ. എനിക്ക് ഒരുപാട് സങ്കടം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അപ്പൊ ഞാൻ എവിടെയാ നിൽക്കുന്നത്, ഏതാ ലൊക്കേഷൻ, ചുറ്റും ആരാ ഉള്ളത് എന്നൊന്നും നോക്കാറില്ല. ഞാൻ എന്താ ചെയ്യാന്നറിയോ? എന്റെ മനസ്സ് തുറന്ന് ഉറക്കെ വിളിച്ച് ഒരുപാട് കരയും. അയാളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷനും ഇല്ല. നീ മിസ്റ്റർ വർമ്മയെ ഒട്ടും വെറുക്കുന്നില്ല. ഇൻഫാക്ട് നീ നിന്റെ പപ്പയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇല്ല, നിനക്ക് നിന്റെ പപ്പയോട് ദേഷ്യമാണ്. നീ എത്ര തവണ അദ്ദേഹത്തെ മിസ്റ്റർ വർമ്മ എന്ന് വിളിച്ചാലും അദ്ദേഹം എപ്പോഴും നിന്റെ മനസ്സിനുള്ളിൽ നിന്റെ പപ്പ തന്നെ ആയിരിക്കും. നിനക്കറിയോ, പപ്പയ്ക്ക് മിസ്റ്റർ വർമ്മയ്ക്ക് അറിയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുകയായിരുന്നെന്ന്. എന്നിട്ടും അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തു. എന്താ അങ്ങനെ അലാവുദ്ദീൻ? പപ്പ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, അത് നിന്റെ പപ്പയാ. നീ അദ്ദേഹത്തിന്റെ എല്ലാമാണ് അവനി. ഒരു കാലത്തും നിന്നെ ആർക്കും അകറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പിന്നെ നീയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. ശരി, ഇനി കരച്ചിൽ നിർത്ത്. നീ ഇവിടെ നിന്ന് കരയാണെന്നെങ്ങാനും മമ്മി അറിഞ്ഞാ വല്ലാതെ ടെൻഷൻ ആവില്ലേ? അല്ലേ, മമ്മിക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല, റൈറ്റ്? സോ സ്മൈൽ. യാ, ദാറ്റ്സ് ലൈക്ക് മൈ ചാം. ആ, ആശിഷ് എവിടെ? അമ്മ ചേട്ടനെ മുറിയിൽ കാണുന്നില്ല. ഓ, അപ്പൊ കാര്യങ്ങൾ അത്രത്തോളം എത്തിയല്ലേ. നാളെ നീനയുമായിട്ടുള്ള വിവാഹം, എന്നിട്ട് ഇന്ന് അവൻ മറ്റവളുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഇത് പിടിക്കേ, ഫുഡിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ. ഇത് മോഹൻ രാജിന് കൊടുത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം. ശരി. പിന്നെ അമ്മേ, അവനിട്ട സിനിമയ്ക്ക് ആരാ ഫൈനാൻസ് ചെയ്യുന്നത് മനസ്സിലായി? നീന ഹേമന്ത് അല്ലേ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? നീന തന്നെ പറഞ്ഞത്. എന്താ, നീനയോ? ആ, ഞാൻ പറഞ്ഞതല്ലേ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നീനയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ടെന്ന്. അവള് പറയുന്നത് ഒന്നാണെങ്കിലും മനസ്സിൽ വേറെന്തൊക്കെയോ ആണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ന് നീന വളരെ വലിയൊരു തെറ്റാണ് ചെയ്തത്. നീന അവളെ ഇവിടെ കൊണ്ടുവന്നതിലൂടെ നീനയാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോ അമ്മ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നീന ഒരു വിഡ്ഢിയാണ്. അവള് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നോട് കളിച്ചു കളിച്ച് ഒടുവിൽ ജയിക്കാമെന്നാണ്. പക്ഷെ ഞാൻ എന്റെ ജീവിതം തുടങ്ങിയത് തന്നെ ഈ നഗരത്തിന്റെ തെരുവിൽ കളിച്ചു വളർന്ന ശത്രുക്കളെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. തന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീന ശരിക്കും ആശിഷിനോടൊപ്പമുള്ള ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ആയിഷ വീണ്ടും ആശിഷിനെ സ്വീകരിക്കാൻ തയ്യാറാവോ? അലാവുദ്ദീൻ, എന്നെ ഉറങ്ങാൻ
എന്തു ടേസ്റ്റാ ഇത്! ഈ ഭക്ഷണം ഉണ്ടാക്കിയ കയ്യിലൊന്ന് ഉമ്മ വെക്കാൻ തോന്നുകയാണ്. എന്താ പറഞ്ഞ? ചപ്പാത്തി വേണം എനിക്ക്. അവനി, നിനക്ക് ഇവള് ഉറങ്ങിയല്ലോ. അയ്യോ, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിപ്പോയോ? ഇവള് ഭക്ഷണം കഴിച്ചു. സി, രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നതിൽ ഒന്ന് കഴിച്ചു. ഇവൾ ഉറങ്ങട്ടെ ഐഷ. ഉറങ്ങുമ്പോ നമ്മുടെ അവനിയെ കാണാൻ എന്ത് ഭംഗിയാ. നമ്മുടെ ഞാൻ ഇവളെ റൂമിൽ കൊണ്ട് കടത്തിട്ട് വരാം. വാ എന്റെ മോളെ, വാ. ഒരുപാട് ക്ഷീണിച്ചു പാവം. സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും ധർമ്മസംഘടിപ്പെട്ട് ഒരു 10 വയസ്സായ കുട്ടി ഈ ചെറുപ്രായത്തിൽ തന്നെ എത്ര ജീവിതങ്ങളാണ് ഇവള് കണ്ടത്. തനിക്കറിയോ ഐഷ, ആ നിമിഷം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. അവനി ആശിഷിനെ കെട്ടിപ്പിടിച്ച ആ നിമിഷം നമ്മൾ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രണ്ടുപേരുടെയും ഇമോഷൻ വളരെ റിയൽ ആയിരുന്നു. ആൻഡ് യു നോ വാട്ട്, നമ്മൾ ഷൂട്ട് ചെയ്യാണെന്നുള്ള കാര്യം ആശിഷിന് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം ഒന്നും ചെയ്തില്ല. ആയിഷ, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീനെ ശരിക്കും ആശിഷിനോടൊപ്പമുള്ള ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ആയിഷ വീണ്ടും ആശിഷിനെ സ്വീകരിക്കാൻ തയ്യാറാവോ? റൂൾസ് അനുസരിച്ച് നിനക്ക് പോകേണ്ട സമയമായി. ചോദ്യത്തിന് ഉത്തരം തന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ വേണ്ടത്? ഐഷ, ഞാൻ നിങ്ങളെ ഞാൻ അവനിയെ അല്ല, ഞാൻ ആയിഷയും അവനിയും വിട്ട് ഒരിക്കലും പോവില്ല. എന്റെ മരണം വരെയും, കാരണം അലാവുദ്ദീന്റെ ജീവൻ വരെ പോയാലും എന്റെ വാക്ക് തെറ്റിക്കില്ല. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അലാവുദ്ദീൻ എന്നെ ഉറങ്ങാൻ സമ്മ അമ്മ ഈ സമയത്ത് ഇവിടെ
എന്താ കാര്യം? എന്തിനിങ്ങനെ കരയുന്നു? എന്നോട് ക്ഷമിക്കും മോളെ, എന്നോട് ക്ഷമിക്ക്. ഒരുപാട് തവണ ചിന്തിച്ചതാ നിന്നോട് സത്യം തുറന്നു പറയണോന്ന്. പക്ഷെ എന്റെ ഉള്ളിലെ അമ്മ എന്നെ തടഞ്ഞ് എന്നെ ഒരു സ്വാർത്ഥയാക്കി. നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ. ആദ്യം പ്ലീസ് അമ്മ എഴുന്നേക്ക്. എന്താ കാര്യം? ആ ശിക്ഷ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഈ ലോകത്ത് തന്നെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അവന്റെ ഹരിദത്ത ബന്ധത്തെ പറ്റി. ആയിഷയുമായി അവന് ബന്ധമുണ്ട്. പിന്നെ അവനി അവന്റെ ജാരസന്തതിയാണ്. അങ്ങനെ അവസാനം അമ്മ സത്യം പറഞ്ഞല്ലോ. മിസ്റ്റർ വർമ്മ വിവാഹം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി, I will become successful.